ഹലോ, വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ചോക്ലേറ്റ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഈസ്റ്റും അതുപോലെ തന്നെ ചെറു ചൂടുള്ള പാലും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് മുന്നായിട്ട് കുറച്ചും കൂടി ഓയിലൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് 1 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് എടുക്കാം. അതിനുശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്യാനുള്ള ചോക്ലേറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇതിന് സെൻറ്ററിലായിട്ട് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് ഇതിന് സെൻറ്ററിലായിട്ട് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസൊക്കെ ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് എള്ളും അതുപോലെ തന്നെ ഒരു കോഴിമുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 180 ഡിഗ്രിയിൽ 1 30 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് ഫില്ല് ആയിട്ടുള്ള ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓവനിൽ ഒന്ന് മാറ്റാം. അപ്പോൾ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. താങ്ക് യു.